ഞാൻ കേട്ടില്ല. കേക്കണത് അങ്ങനെ ഇവിടെ കണ്ണോക്കുമായിട്ടല്ലേ ഈ ശവപ്പെട്ടി തല്ലി പൊളിച്ചാൽ ഇവിടെ ഗുണം പിടിക്കൂ. ഏട്ടങ്ങളും തുള്ളാണ്ട് വിളിച്ചെന്തിനാണെന്ന് പറ എടാ ഓടുരുകി. ഇനി കരു പൊട്ടിട്ടാ വിളിക്കാൻ പോണേ? കരു പൊട്ടിട്ട് ഒഴിച്ചാ മതിയോ? എങ്കിൽ മതി. ദേവർ ഒറ്റ ചവിട്ട് എന്നാലുണ്ടല്ലേ നീ ഇങ്ങനെ ശവപ്പെട്ടിയും പുഴയിൽ പോയി കിടക്കും. ഒന്ന് എണീറ്റ് വാണ വേഗം. ഇനി വേണേ പോയി പാടിക്കൂടാ. കണ്ണോക്ക് പാട്ടല്ലേ, ഇനി ആരെങ്കിലും ചാവുമ്പം പാടാ. ഓടൊരുക്കിയ മൂശാരി എന്ന് പറയുന്നത് വെറുതെ അല്ല. മൂശാരി ചരക്കേറ്റ പിന്നെ അതിന് ഭ്രാന്ത. ശരിക്കൊന്നും വേണ്ട. ഞാൻ പറയണൊന്നും നീ കാര്യമാക്കണ്ട. ഒരു ചൂട് ഞങ്ങൾ പറയണതാ, അല്ലാതെ ഉള്ളിലൊന്നും വെച്ചോണ്ടല്ല. നിനക്കറിയാലോ ഉമ്മക്ക് പോയി ഒരു ചായ കുടിച്ചാലോ. മൂവിനായ കടയിൽ ഇപ്പൊ നല്ല പരിപാടി ഉണ്ടാക്കിണ്ടാവും. ഏട്ടൻ പോയിട്ടു വാ, എനിക്ക് കുളി കഴിഞ്ഞൊന്ന് പുറത്തു പോണം. ഇന്ന് ക്ലബിന്റെ ജനറൽ ബോഡിയാ. അമ്മോ അമ്മേ, ഈ അമ്മ എവിടെ പോടാ? ഇത്തിരി കാപ്പി വെള്ളം കിട്ടാൻ. അപ്പൊ ചായ കുടിക്കാൻ പോണില്ലേ? ഓ നീ ഉണ്ടേ പോന്നല്ലാതെ. അമ്മ വല്യമാനെ കാണുമ്പോ ഞാൻ പോണുണ്ട്. അമ്മയെ പ്രതീക്ഷിച്ച കുടിക്കണ വെള്ളം കിട്ടില്ല. അമ്മായി അമ്മ എവിടെ വന്നോ? അവിടെ വന്നിരുന്നു, എന്നിട്ട് വാരിത്തേക്ക് പോയി. അവിടെ കൊച്ചുമ്പരാട്ടിയും കെട്ടിയവനും വന്നിട്ടുണ്ട്. അസലായി, ഇനി തന്തയ്ക്ക് നോക്കിയാ മതി. ഊരു ചുറ്റാൻ ഇത്രേ ഇഷ്ടം. കുടുംബത്തെ കാര്യങ്ങള് നാട്ടുകാരടുത്ത് മുഴുവൻ പോയി വിളമ്പും. എന്നിട്ട് നാട്ടിപ്പാട്ടാവുമ്പോ നാട്ടുകാർ പരസല്യക്കാരെന്ന് പറയും. കൊട്ടാരെന്താ നെല്ലോ? അഞ്ചാറ് പറ നെല്ലുണ്ടായിരുന്ന ഒന്ന് കുത്തിച്ചോണ്ട് വരണം. ആ പെണ്ണിനോട് പറഞ്ഞിട്ട് അവക്ക് വയ്യ. എടാ ഉണ്ണിയെ, ഒന്നെന്നെ അക്കരക്കാക്കി തടാ. അപ്പൊ തിരിച്ചു വരുമ്പോഴോ? ഞാൻ ഒരു മണിക്കൂറിനുള്ളിൽ വരും. അപ്പൊ നീ വഞ്ചിയും കൊണ്ടൊന്ന് വന്നാ മതി. അത് ശരി, അപ്പൊ ഒരു മണിക്കൂർ ഞാൻ അവിടെ കാത്തു നിൽക്കണം. അതിനെ അമ്മാവന്മാര് വന്ന് നിക്കും. എനിക്ക് വേറെ ജോലിയുണ്ട്. ഓ പിന്നെ എന്നാ പിന്നെ നിന്റെ ചേട്ടൻ? നല്ലയാളാ, നല്ല നേരാണെങ്കി വരും. എനിക്ക് നല്ല പുളിച്ച തെറുകേക്കും. ആ വഴി അങ്ങ് നടന്നു പോയാ പോരന്റെ അമ്മായി. അയ്യോ എത്ര ദൂരം ഞാൻ നടക്കണം? പിന്നെ റെയിൽവേ പാളത്തിലൂടെ നടക്കാൻ ഇപ്പോഴും എനിക്ക് പേടിയാ. അതൊക്കെ ഞങ്ങളുടെ അമ്മ കണ്ണ് കെട്ടി വിട്ടാലും ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ അമ്മയുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താ? ഈ നടപ്പ് എന്നും സഞ്ചാരമല്ലേ. കുഞ്ഞമ്മ പണിക്ക് പോയിട്ടില്ലേ? ആ പോയിട്ടില്ല. കൊറച്ചു നാളായിട്ട് പെണ്ണ് കാണൽ നിർത്തി വെച്ചിരിക്കുന്നോണ്ട് കുഞ്ഞമ്മാവന് പണി മുടങ്ങുന്നില്ല. അല്ലെങ്കിൽ അമ്മ പിടിച്ചോണ്ട് പോലോ? അക്കാര്യത്തിൽ ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും പക്ഷത്താ. രണ്ട് ആണുങ്ങളുടെ കൂടെ പൊറുക്കണ പെണ്ണും രണ്ട് പെണ്ണുങ്ങളുടെ കൂടെ പൊറുപ്പിക്കണ ആണും വലിയ ഗതികേട. അവരുടെ ഒരാണിന് ഒരു പെണ്ണ്, അതാ നല്ലത്. അമ്മയ്ക്കത് പറഞ്ഞാ മനസ്സിലാവില്ല. കാരണവന്മാർ അടുപ്പിൽ തൂറെങ്കി നമ്മളും തൂറേണ്ട കാര്യമുണ്ടോ? അമ്മയ്ക്ക് അമ്മയുടെ വാശി നടക്കണം അത്ര തന്നെ. ഇങ്ങനെ വല്ലോ പണിയാ സുഖം. പുഴയെ കൊണ്ടൊന്ന് ഒലസി എടുത്താ മതിയല്ലോ. ഇത് ഓടൊരുക്കും പോലെ മൂശാരി ഉരുകണം. എന്നാ മണ്ണാത്തിക്കുട്ടിനെ കട്ടിക്കോ. ആരേത്? വരണം വരണം. ഏട്ടോ നാ വന്നേക്കണ്, കളക്ടർ കുഞ്ഞിപ്പെണ്ണ്. ഇന്നത്തെ ടൂർ ബ്രോക്കർക്ക് കഴിഞ്ഞോ അതോ വിശ്രമത്തിന് വേണ്ടി കയറിയതാണോ? ഒന്ന് പോടാ, ഞാനും ഒരു മനുഷ്യജീവിയാ, എനിക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങണ്ടേ. നിങ്ങൾക്ക് ചണ്ടപ്പുറത്ത് കോലെടുത്തൊക്കെ പോവാ, എനിക്ക് മാത്രം പാടില്ല അല്ലേ? ആര് പറഞ്ഞു വേണ്ടാന്ന്? ഞങ്ങളെ പട്ടിണിയാക്കിയിട്ടുള്ള ഈ പോക്കാ വിഷമം. പരിസാരിയൂട്ടി എന്ത് പറഞ്ഞു? അതൊക്കെ ഞങ്ങളിലെ സി ഐഡികളില്ലേ. അമ്മ എവിടെ പോയി, എന്തു പറഞ്ഞു, ഇതൊക്കെ ഞങ്ങൾ അപ്പ അപ്പ അറിയും.
ഞാൻ എന്റെ സങ്കടം ആ കുട്ടിയോട് പറഞ്ഞേ. അത് കാണാനും കേക്കാനും പെറ്റ മക്കളില്ല, അന്യന്മാരെങ്കിലും ഉണ്ടല്ലോ. അത് ശരി, വേണ്ടാത്തൊക്കെ പണി നാണം കെടുത്തിട്ടുണ്ടാവും. ഏട്ടൻ അറിയണ്ട, ഇവിടെ ലഹള ഉണ്ടാവും. അമ്മേനായിട്ട് പന്തേട്ടണ പോലെ തട്ടാലോ. പക്ഷെ മേലെ രണ്ടുപേരിരുന്ന് കാണുന്നുണ്ട്, അത് മറക്കണ്ട ഏട്ടനും. നിന്റെ നാടകങ്ങള് തുടങ്ങിയോ? നാടകം ഒന്നും അല്ല അമ്മേ, ഒരു പടത്തിന് പോണം സെക്കൻഡ് ഷോയ്ക്ക്. ഏട്ടനോട് പറഞ്ഞ് പുലിവലാക്കണ്ട. രാത്രി ചുറ്റുള്ള കുറെ കൂടുന്നുണ്ട് നിനക്ക്. പകൽ ഡ്യൂട്ടി അമ്മയ്ക്ക്, രാത്രി ഡ്യൂട്ടി എനിക്ക്. ചെല്ലു ചെല്ലു. ചോറ് ചായവിൽ വെച്ച് മൂടിയാ മതി, കനമുള്ള പാത്രം കൊണ്ട് മൂടണം. എല്ലാ കള്ളി പൂച്ച എന്നെ പട്ടിണിയാക്കും, അതിന് ഞാൻ ഭക്ഷണം വെക്കുന്നുണ്ട്. ആഹാ, ഇനി എത്തിയോ? അമ്മയ്ക്ക് എവിടെയെങ്കിലും പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോകൂടെ. ഞാൻ അതിന് ദൂരേക്കൊന്നും പോയിട്ടില്ലടാ. ഈ കുട്ടികള് ആ നിന്നോട് വല്യമാണെന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. കാശു വേണായിരിക്കും, അല്ലാണ്ടതിനാ? വല്യമ്മാമയ്ക്ക് തീരെ സുഖമില്ലടാ, വയറുവേദനക്ക് ഒരു കുറവില്ല അത്രേ. ഇതിപ്പോ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഈ വയറുവേദന. സൂത്രാമേ, പണിയെടുക്കാണ്ട് വീട്ടിലിരിക്കാനുള്ള സൂത്രേ. എന്താ വേണ്ടിച്ചാ? അമ്മ വന്നോളി. ഇല്ല. നീ അടുക്കളയിൽ എന്താ ഉണ്ടാക്കണ? നല്ല മണം. ഇച്ചിരി കപ്പ ഇരുന്നത് എടുത്ത് ഒലത്തിയതാ എന്റെ വല്യച്ചാ. അത് മനസ്സിലായി. ഒരു പാത്രത്തിൽ ഇച്ചിരി ഇങ്ങോട്ട് എടുത്തേടി. വയറുവേദന ഉള്ളപ്പോ എരുള്ളത് തിന്നണ്ട. വയറുവേദനക്ക് കുറവുണ്ട്, കുറവുണ്ടെന്ന് മാത്രല്ല പൊട്ടില്ലേനും. ഈ വയറ് വിശക്കുമ്പോ വേദന. ഇച്ചിരി വല്യച്ചിന് താമോളെ. ആകെ ഒരു ഇച്ചിരിയേ ഉള്ളൂ. ചെറിയ നാടായ നാട് മുഴുവൻ നടന്ന് ക്ഷീണിച്ചു വരുമ്പോ എന്തെങ്കിലും തിന്നാൻ കൊടുക്കണ്ടേ? വേണ്ടേ? തല്ല, എനിക്കറിയാ, അവനെ കൊടുക്കൂ എന്തും. അമ്മ അതെ, മോളും അതെ. നിന്റെ അമ്മയെ കെട്ടിക്കൊണ്ടുവന്നത് ഞാനാ, ഇപ്പോ എനിക്ക് തരില്ല. കൊടുത്തോ, എല്ലാം ചെറിയ തന്നെ കൊടുത്തോ. വലിയ കുശുമ്പ്. ഇതെന്തല്ല, ബാക്കിയുള്ള അവിടെ കിടന്ന് ചത്താ പോലും ആരും തിരിഞ്ഞു നോക്കൂല. അയ്യോ, എല്ലാവരും കൂടി നല്ല പാഷാണം തന്നു കൊല്ലാതെ എഴുതാ പോലെയത് ഭഗവാനേ. അയ്യോ, എന്തൊരു വേദന. വല്യമ്മാൻ ആരോടായി പറയണേ? ഞാനൊരു വീട്ടില് വെറും പട്ടിയാടാ, ആർക്കൊരു വിലയില്ല. മക്കൾക്കും ഇല്ല, കെട്ടി പെണ്ണുമില്ല, കൂടപ്പുറപ്പിലും ഇല്ല. വല്യമ്മാവൻ വെറുതെ ഓരോന്ന് വിചാരിക്കും. തെറ്റെന്തന്നെയാ, കല്യാണം കഴിച്ച അന്ന് തന്നെ കാർത്തികേയനും കൂട്ടി ഞാൻ മാറി താമസിക്കേണ്ടതായിരുന്നു. അയ്യപ്പുണ്ണിക്ക് ഇനി വേറെ പെണ്ണു നോക്കണ്ട, കാർത്തികേയൻ മതിയല്ലോ എന്നൊക്കെ അന്ന് അമ്മമാര് പറഞ്ഞപ്പോ അത് ഞാൻ സമ്മതിച്ചു. അത് അതിലേക്ക് വലിയ തെറ്റായി. ഇനിയിപ്പോ അത് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ നാണം കെട്ട ഏർപ്പാട് തന്നെയല്ലേ വല്യമ്മാവനും അമ്മ ഇപ്പൊ ഞങ്ങളോട് പറയണത്. എന്തേ മിണ്ടാത്തെ? നല്ലോണാണെങ്കി തെറ്റൊന്നുമില്ല. നിങ്ങൾ അച്ഛന്മാരും അമ്മയിൽ എന്തൊരു ചേർച്ചയായിരുന്നു. ചാത്തുട്ടിയും പറഞ്ഞ അച്ഛട്ടം, അതിനപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല. കണ്ടപ്പിള്ളേന്റെ ഇഷ്ടം ചാത്തുകുട്ടികളിന്റെ ഇഷ്ടം, രണ്ടാളും ഒരു പാത്രത്തിലുണ്ട്, ഒരു പായലുറങ്ങി ഒരു കയറിൽ മരിക്കും. അതിന്റെ സുഖവും സമാധാനവും അറിഞ്ഞതാ നിങ്ങളുടെ അമ്മ. അപ്പോ നിങ്ങൾ ചേട്ടനും അനിയനും അതുപോലെ ജീവിക്കണം എന്ന് അവൾ ആശിക്കുന്നത് കുറ്റാണോ? നമ്മുടെ ജാതിന്റെ നടപ്പുരുത്തല്ലേ. അതേ, പണ്ട് ഇപ്പൊ കാലം മാറി. എന്റെ ഓർമ്മയിൽ ഞങ്ങളുടെ പ്രായത്തിൽ ആർക്കും ഇങ്ങനൊരു ബന്ധം ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങൾ അതിന് കിട്ടേയില്ല. എന്തിനാ നിങ്ങൾ വരാൻ പറഞ്ഞേ? വയറുവേദന പിന്നെ കൂടിയ. വയറുവേദന ചെറിയ കോലത്തി കട്ടിന്റെ വേണോ? വേണ്ട. നീ സ്കൂളിൽ പോയില്ലടി? അയ്യപ്പുള്ളിക്ക് എടുത്തു വെച്ചില്ലേ? ഇല്ല, ചെറിയ ചെറുണ്ട. അവനെ കപ്പ തിന്നാൻ പാടില്ല, ഗ്യാസ. ഞാൻ പോണു. ആ അവിടെ നല്ലേ. നീ വല്യമ്മാന് ഒരു ഉപകാരം ചെയ്യണം. കാശായിരിക്കും. അത് നിനക്കൊക്കെ മനസ്സിലായി. മനസ്സിലാക്കാൻ അത്ര വലിയ മൂളയൊന്നും വേണ്ടല്ലോ. എനിക്ക് ഒരു 100 രൂപ.
എന്തിനാ? ആവശ്യമുണ്ട്. നാളത്തെ കൂടെ ചാരായം കുടിച്ചിട്ട് ആ കാനെ കിടക്കാനായിരിക്കും. അത് പയ്യമാനൊരു അക്കടി വെച്ചല്ലോ. പയ്യമാവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അക്കടി വെച്ചാറുണ്ടല്ലോ. ഇത് അതിനല്ല, മരുന്ന് വാങ്ങാനാ. എന്ത് മരുന്ന്? വയറുവേദനയ്ക്ക്? അല്ല, വേറൊരു മരുന്ന്. വേറെ മരുന്ന് വാങ്ങിക്കാനുള്ള കാശൊന്നും എന്റെ കയ്യിലില്ല. ദിവസം 100 മില്ലി കുഞ്ഞമ്മ കൊണ്ട് തരുന്നുണ്ടല്ലോ, കോട്ട അത് മതി. ചെറുപ്പോ ധാതുശക്തി തിരിച്ചു കിട്ടുന്ന ഗുളിയുണ്ടത്രേ. ഈ വയസ്സുകാലത്ത് ഇനി ചെറുപ്പമാണോ? കുതിര ശക്തി കിട്ടണേ. എന്താ ഗോപാല ഇത്ര വലിയൊരു ചിരി? ഒന്നുമില്ല. എന്താ ഇങ്ങനെ ചിരിക്കണേ? എനിക്കെങ്ങനെ അറിയാ? ഈ കപ്പ എവിടുന്ന? ചെറിയോര് വന്നോ? ചെന്ന അന്വേഷിക്ക. ചെറിയോര് ഉണ്ടാക്കി വെച്ചത് പിന്നെ കാര്യമൊന്നുമില്ല.